2013 ഒരു ജൂൺ മാസം ഇന്ത്യൻ മിലിറ്ററിയെ സംബന്ധിച്ചിടത്തോളം അൽത്താഫ് ബാബ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഏത് വിധേനയും തീർക്കണമെന്ന് കച്ചകെട്ടി തീരുമാനിച്ചേക്കുന്ന ഒരു ദിവസം. എന്തിനാണ് ഇന്ത്യൻ മിലിറ്ററി അൽത്താഫ് ബാബ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തീർക്കാനായിട്ട് ഇത്രയും മാത്രം തീരുമാനിച്ചിറങ്ങിയേക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കും. അൽത്താഫ് ബാബ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തലവനാണ്. ആരാണ് ജെയ്ഷെ മുഹമ്മദ് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാൾ എന്ന് തീർച്ചയായിട്ടും മുദ്ര കുത്താനായിട്ട് പറ്റുന്ന ഒരു വ്യക്തികളാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്നത്. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രദേശം, ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറി എന്നറിയപ്പെടുന്ന ജമ്മു ആൻഡ് കാശ്മീരിനെ പിരിച്ചുകൊണ്ട് രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് അതിനെ പാകിസ്ഥാനിലോട്ടാക്കി മാറ്റണം എന്നുള്ളൊരു തീരുമാനമെടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ തീവ്രവാദ നീക്കങ്ങൾ നടത്തുന്ന ഒരു വലിയ സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്നത്. 2013 ജൂൺ മാസത്തില് ജമ്മു ആൻഡ് കാശ്മീരിലെ യച്ചുകുച്ചാൻ എന്ന് പറയുന്ന ഒരു വില്ലേജില്, ഒരു ഗ്രാമത്തില് അൽത്താഫ് ബാബ എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദ് തലവൻ ഉണ്ടെന്നുള്ളൊരു കാര്യം ഇന്ത്യൻ ആർമി മനസ്സിലാക്കുന്നു. അന്നത്തെ ഇന്ത്യൻ ആർമിയുടെ കമാൻഡിംഗ് ഓഫീസർ ആയിട്ടുള്ള അമിത് സിംഗ് അവിടേക്ക് 6 പേരെ, 6-അംഗ സംഘത്തിനെ അങ്ങോട്ടേക്ക് അയക്കുന്നു. അന്ന് അൽത്താഫ് ബാബിനെ തീർക്കാനായിട്ടുള്ള ആ ഒരു ടീമിനകത്തുള്ള കമാൻഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് മേജർ മുകുന്ദ് വരദരാജൻ ആയിരുന്നു. ഇദ്ദേഹം യച്ചുകുച്ചാൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ചെല്ലുന്നു. അവിടെയുള്ള അൽത്താഫ് ബാബ താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്തോട്ടേക്ക് ചെല്ലുകയാണ്. ആപ്പിൾ തോട്ടത്തിന്റെ ചുറ്റുമായിട്ട് വളഞ്ഞിരുന്ന സൈന്യം അദ്ദേഹത്തിനെ കൊല്ലാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി തയ്യാറാക്കുകയാണ്. യച്ചുകുച്ചാൻ എന്ന് പറയുന്ന ഒരു സ്ഥലം വലിയ രീതിയിലുള്ള ലോക്കൽ സപ്പോർട്ട് തീവ്രവാദികൾക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നുള്ള ഇൻഫോർമേഷൻ പ്രകാരം ടെററിസ്റ്റുകൾ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, തങ്ങൾക്ക് നേരെ ആർമി എത്തിച്ചേർന്നിട്ടുണ്ട്, അവർക്ക് ചുറ്റും ആർമി വളഞ്ഞിരിക്കുകയാണെന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുകയാണ്. ദുരിതുര നിരവധി വെടികളാണ് അവർ AK-47 ഉപയോഗിച്ചുകൊണ്ടായിരുന്ന തീവ്രവാദി ആർമിക്കെതിരെ നടത്തുന്നത്. പക്ഷെ ആ സമയത്ത് വെയിറ്റ് ചെയ്യാനായിട്ട്, കാത്തു നിൽക്കാനായിട്ട് അവരെ കമാൻഡിംഗ് ഓഫീസർ ആയിട്ടുള്ള മേജർ മുകുന്ദ് വരദരാജൻ അവർക്ക് ഒരു ഓർഡർ കൊടുക്കുകയാണ്. ഒരാൾ ആക്രമിക്കുന്ന സമയത്ത് നോക്കി നിൽക്കാനാണോ ഒരു ഇന്ത്യൻ ആർമി അങ്ങോട്ടേക്ക് ചെല്ലുന്നെന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കും. പക്ഷേ തീവ്രവാദികൾക്ക് ഇല്ലാത്തൊരു സാധനം ഇന്ത്യൻ ആർമിക്ക് ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. തുടർച്ചയായി 30 റൗണ്ടുകൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഗണ്ണ് പെട്ടെന്ന് ഗൺ ഫയറിങ്ങിന്റെ ആ ഒരു ഫ്രീക്വൻസി കാര്യമായിട്ട് കുറയുന്നതായിട്ട് ആർമിയുടെ ശ്രദ്ധയിൽപ്പെടാണ്. മേജർ മുകുന്ദ് വരദരാജിന് ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്, തുടർച്ചയായി വളരെ വേഗത്തിൽ തന്നെ വെടിയുണ്ടകൾ വന്നിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന് വെടിയുണ്ടകളുടെ സ്പീഡ് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ആ തീവ്രവാദി തന്റെ മെഷീൻ ഗണ്ണിന്റെ ഓട്ടോമാറ്റിക് മോഡ് എന്നത് മാനുവൽ മോഡാക്കി മാറ്റിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരാൾ മെഷീൻ ഗണ്ണിനെ ഓട്ടോമാറ്റിക് മോഡിൽ നിന്ന് മാനുവൽ മോഡാക്കി എന്നുള്ളൊരു കാര്യം ചിന്തിക്കുന്ന സമയത്ത് മേജർ മുകുന്ദ് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, തന്റെ ശത്രുവായ ഒരു തീവ്രവാദി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഗണ്ണ് എന്ന് പറയുന്നത് 30 റൗണ്ടുകൾ മാത്രം വെടിവെക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഗണ്ണാണ്. ആ ഒരു ഗണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓട്ടോമാറ്റിക് സോൺ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് തീരാറായിരിക്കുന്നു. ഇനി മാനുവൽ മോഡിലോട്ട് ഇട്ടേക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ആ ഗണ്ണിൽ ബാക്കിയുള്ള ഉണ്ടകൾ വെച്ചുകൊണ്ട് മാത്രം വെടിവെക്കാനായിട്ടുള്ള തീവ്രവാദിയുടെ ഒരു പ്ലാനിംഗ് ആണെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയ മേജർ മുകുന്ദ് ആർമിയോട് ഒരു കാര്യം പറയാണ്, ഞാൻ കൗണ്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ കയറി വെടിവെക്കണം എന്നുള്ളൊരു കാര്യം കൃത്യമായുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അവർക്ക് നൽകുകയാണ്. പയ്യെ ഓരോ ബുള്ളറ്റുകൾ എണ്ണാനായിട്ട് മേജർ മുകുന്ദ് ആരംഭിക്കുകയാണ്. 3-2-1-0 എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മേജർ മുകുന്ദ് ആൻഡ് ടീം മുന്നോട്ടേക്ക് ചെല്ലുകയാണ്. നിങ്ങൾ ചിന്തിക്കും മുന്നോട്ടേക്ക് ചെന്ന മേജറിനെയും അദ്ദേഹത്തിന്റെ ടീമിനെയും തിരിച്ച് ആ തീവ്രവാദികൾ ആക്രമിച്ചില്ല എന്നുള്ളൊരു കാര്യം ചിന്തിക്കും. പക്ഷെ അവിടെയാണ് ആ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്. തന്റെ ശത്രുവിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണിനകത്തുള്ള മുഴുവൻ ഉണ്ടകളും ആ സമയം കൊണ്ട് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് വെടിവെക്കാൻ പറ്റാത്തൊരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു കൃത്യം ടൈമില് തിരിച്ചാക്രമിക്കാനായിട്ട് ആർമിയും അതിന്റെ ക്യാപ്റ്റനായിട്ട് അതിന്റെ കമാൻഡിംഗ് ഓഫീസറായിട്ട് നിന്നായിരുന്ന മേജർ മുകുന്ദ് തീരുമാനമെടുത്തത്. അങ്ങനെ മേജർ മുകുന്ദ് മുന്നോട്ടേക്ക് ചെല്ലുന്നു. ആ ഒരു തീവ്രവാദിയെ തുരുതുര വെടിവെച്ച് അദ്ദേഹത്തിനെ താഴെ വീഴ്ത്തുന്നു. തന്റെ ശത്രുവിന്റെ കയ്യിൽ ഒരു AK-47 എന്ന് പറയുന്ന വളരെ ലെതലായിട്ടുള്ള ഒരു മെഷീൻ ഗണ്ണുണ്ടായിട്ടും തന്റെ ടീമിന് യാതൊരു പോറൽ പോലും സംഭവിക്കാത്ത തരത്തിൽ ആ ഒരു മെഷീൻ അക്കംപ്ലിഷ് ചെയ്ത മേജർ മുകുന്ദ് വരദരാജന്റെ പേര് അന്ന് തന്നെ ആർമിയുടെ ഇടയിൽ വലിയൊരു ചർച്ചാ വിഷയമായിരുന്ന ഒരു പേര് തന്നെയായിരുന്നു. കാരണം പല സമയങ്ങളിലും ഇന്ത്യൻ ആർമി തിരിച്ചാക്രമിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും സ്ട്രാറ്റജിക്കലായിട്ട് ഒരു ടൈം കണ്ടെത്തിക്കൊണ്ട് ബുള്ളറ്റിന്റെ എണ്ണം കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ട് തിരിച്ചാക്രമിച്ചേക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ ചുരുക്കം മാത്രം സംഭവിച്ചേക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മേജർ മുകുന്ദ് വരദരാജ് എന്ന് പറയുന്നത് ഒരു ഹീറോ ആയി മാറിയ ഒരു സമയം തന്നെയായിരുന്നു ആ ഒരു വർഷം എന്ന് പറയുന്നത്. ഞാനിപ്പോ പറഞ്ഞത് ഒരു സിനിമാ കഥയാണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നൂലേ? പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഒരു സിനിമാ കഥയാണെന്നുണ്ടെങ്കിൽ പോലും ശിവകാർത്തികേയന്റെ വരാനിരിക്കുന്ന ഒരു സിനിമയായിട്ടുള്ള അമരൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥയാണ് ഞാൻ പറഞ്ഞെങ്കിലും സാധാരണ ഞാൻ ചെയ്യുന്ന പോലെ ഡീകോഡിംഗ് ചെയ്ത് നിങ്ങളോട് പറഞ്ഞല്ല, നേരെ മറിച്ച് ഒരു യഥാർത്ഥ സംഭവത്തിന്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതേ ഗൈസ്, ആരാണ് ഈ വീരൻ? തന്റെ കൂടെ ഉണ്ടായ മുഴുവൻ പട്ടാളക്കാർക്ക് യാതൊരു ആപത്തും വരാത്ത തരത്തില് ഒരു മിഷൻ അക്കംപ്ലിഷ് ചെയ്ത ഈ ഒരു വീരൻ ആരാന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ മുകുന്ദ് വരദരാജ് എന്ന് പറയുന്ന ഒരു ഹീറോയുടെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത കഥയെ ഒരു സിനിമയാക്കി മാറ്റിയേക്കുന്ന അമരൻ എന്ന് പറയുന്ന ശിവകാർത്തികൻ നായകനാവുന്ന സിനിമയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കാരണം
നിങ്ങൾ ഞെട്ടിത്തരിക്കാൻ മാത്രമുള്ള സാധനങ്ങൾ, അതായത് ശരിക്കും ലിറ്ററലി കോരിത്തെരുപ്പ് വരുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് മേജർ മുകുന്ദ് വരദരാജൻ ചെയ്തു വെച്ചേക്കുന്നതെന്നുള്ളൊരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാണ്. ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങളൊരു ഇന്ത്യൻ സോൾജർ ആയിട്ട് മാറാൻ പോലും നിങ്ങൾ തീരുമാനിച്ചേക്കാം എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്കൊരു വാർണിംഗ് കൂടി തരാണ്. കാരണം അത്രമാത്രം ഇൻസ്പയറിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ കഥ എന്നുള്ളൊരു കാര്യമാണ് എനിക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കുന്നത്. എന്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. മേജർ മുകുന്ദ് വരദരാജൻ ജനിക്കുന്നത് ഒരു മലയാളിയായിട്ടാണ്. അദ്ദേഹം ജനിക്കുന്നത് വരദരാജൻ ആൻഡ് ഗീത എന്ന് പറയുന്ന ദമ്പതികൾക്ക് കോഴിക്കോടാണ് അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് സ്കൂളിംഗ് എല്ലാം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തത് ചെന്നൈയിൽ നിന്നായിരുന്നു. തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്ന് തന്നെയായിരുന്നു. UG ആൻഡ് PG അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് തന്നെയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ പ്രിയ പത്നി അല്ലെങ്കിൽ പ്രിയ കാമുകിയായിട്ടുള്ള ആ ഒരു ഭാര്യയെ അദ്ദേഹം കണ്ടെത്തുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവരുടെ സിങ്ക് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം ഈ ഒരു കഥയുടെ അവസാന ഭാഗത്ത് നിങ്ങൾ ഈ ഒരു ഇന്ദു റെബേക്ക വർഗീസിന്റെ വലിയൊരു ഫാനായിട്ട് മാറും എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം. മുകുന്ദ് വരദരാജന്റെ മുത്തച്ഛനും അദ്ദേഹത്തിന്റെ അങ്കിളും എല്ലാം ആർമിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന വ്യക്തികൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ആർമി ഓഫീസർ ആകണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഉറച്ച തീരുമാനം തന്നെയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ആർമി ഓഫീസർ ആവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2005 തന്റെ UG ആൻഡ് PG പഠനം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം ആർമിയിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. 2006 രാജ്പുത് റെജിമെന്റ് എന്ന് പറയുന്ന റെജിമെന്റിന്റെ ലെഫ്റ്റനന്റ് ആയിട്ട് അദ്ദേഹം അപ്പോയിന്റഡ് ആവാണ് ചെയ്യുന്നത്. കൃത്യം 2 കഴിഞ്ഞതിന് ശേഷം 2008 അദ്ദേഹം ക്യാപ്റ്റൻ ആയിട്ട് പ്രൊമോട്ടഡ് ആവുന്നുണ്ട്. നീണ്ട 9 പ്രണയത്തിന് ശേഷം 2009 അദ്ദേഹത്തിന്റെ വിവാഹം നടക്കുന്നത്. ഇന്ദു റെബേക്ക വർഗീസ് എന്ന് പറയുന്ന 9 പ്രണയത്തിന് ഒടുവിൽ അദ്ദേഹം അവരെ വിവാഹം കഴിക്കുകയാണ്. ഒരു ആർമി ഓഫീസർ എന്നുള്ള രീതിക്ക് അവർ കല്യാണം തന്നെ വേണ്ട എന്നുള്ളൊരു കാര്യം അവരുടെ കുടുംബം പലതവണ അത് അവരോട് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ സ്വന്തം തീരുമാനത്തിന്റെ പുറത്ത്, ഫാമിലിയുടെ എല്ലാ താല്പര്യത്തിന്റെ പുറത്ത് പിന്നീട് അവർ വിവാഹം അങ്ങ് നടക്കുകയാണ്. 2011 അദ്ദേഹത്തിന് ആർഷ്യ എന്ന് പറയുന്ന ഒരു മകളും വളരെ സുന്ദരിയായിട്ടൊരു മകളും ജനിക്കുന്നുണ്ട്. അവരുടെ കൂടെയുള്ള വീഡിയോസുകളൊക്കെ നമുക്ക് യൂട്യൂബിലും മറ്റൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ഫാമിലി മാനായിട്ട്, നല്ലൊരു അച്ഛനായിട്ട്, നല്ലൊരു ഭർത്താവായിട്ട് മുകുന്ദ് വരദരാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നാട്ടിലൊക്കെ ജീവിച്ചു പോകുന്ന സമയത്തും മറ്റൊരു സൈഡിൽ ഇന്ത്യയുടെ മറ്റൊരു ഭാഗത്ത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഹീറോ ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ശത്രുക്കളുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിട്ട് വളർന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു മേജർ മുകുന്ദ് വരദരാജൻ എന്ന് പറയുന്നത്. ഓരോ വട്ടവും തീവ്രവാദികളുമായിട്ട് ഓരോ ആക്രമണങ്ങൾ നടത്തുന്ന സമയത്തും ഒരുപാട് തീവ്രവാദികൾ അന്ന് കൊല്ലപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ മേജർ മുകുന്ദ് വരദരാജനും ഒരുപാടധികം മുറിവുകൾ അദ്ദേഹത്തിന്റെ ദേഹത്ത് വരുന്നുണ്ടായിരുന്നു. ആ ഒരു മുറിവിന്റെ തീവ്രത കണ്ടിട്ട് പേടിച്ച് ഭയന്ന് പോയി എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പല ഇന്റർവ്യൂകൾ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ആർമി ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ഒരു സംഭവം അങ്ങനെ സംഭവിക്കുന്നത്. ഇന്ത്യയുടെ തന്നെ ഏറ്റവും കരുത്തുറ്റ ഫോഴ്സ് എന്ന് പറയാൻ പറ്റുന്ന 44 രാഷ്ട്രീയ ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സിനകത്തേക്ക് അപ്പോയിന്റഡ് ആവാനായിട്ടുള്ള ലെറ്റർ ഒരു ആർമി ഓഫീസറായിട്ടുള്ള മുകുന്ദ് വരദരാജന് നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിക്കുകയാണ്. മേജർ റാങ്കിലോട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ട മേജർ മുകുന്ദ് വരദരാജൻ ജമ്മു ആൻഡ് കാശ്മീരിലെ ഷോപ്പിയാൻ വില്ലേജിലോട്ട്, ഷോപ്പിയാൻ ഗ്രാമത്തിലോട്ട് അങ്ങനെ എത്തിച്ചേരാണ്. അവിടെ വെച്ച് നിരവധി ആർന്ന ടെററിസ്റ്റ് ഓപ്പറേഷൻസുകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഒരുപാട് ടെററിസ്റ്റുകൾ അദ്ദേഹം കീഴ്പ്പെടുത്തുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തലവനായിട്ടുള്ള അൽത്താഫ് ബാബ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തീർത്ത ഒരു സംഭവം എന്ന് പറയുന്നത്. ആ ഒരു സംഭവം നടന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ മിലിറ്ററിയുടെ ഇടയിൽ തന്നെ അദ്ദേഹം വലിയൊരു സെൻസേഷൻ ആയിട്ട് മാറിയിരുന്നു, വലിയൊരു ഹീറോ ആയിട്ട് മാറിയിരുന്നു. കാരണം സാധാരണഗതിയിൽ ഇത്രയും വലിയൊരു തലവനെ തീർക്കാനായിട്ട് പോകുന്ന സമയത്ത് തിരിച്ചും ഒരു ആക്രമണം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ആക്രമണത്തിൽ പലതരത്തിലുള്ള നഷ്ടങ്ങൾ സാധാരണ ഇന്ത്യൻ മിലിറ്ററിക്ക് സംഭവിക്കാറുണ്ട്. പക്ഷെ ആ സമയത്ത് യാതൊരു ആപത്തും വരാതെ ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും വരാത്ത രീതിക്ക് ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തത് വലിയൊരു സംഭവമായിട്ട് നന്ന് മാറിയിരുന്നു. ആ മിഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മേജർ മുകുന്ദ് വരദരാജന് ഒരു ഗാഡ്ജറ്റ് ലഭിക്കുകയുണ്ടായിരുന്നു. അൽത്താഫ് ബാബയുടെ കയ്യിൽ നിന്നും ഒരു ഗാഡ്ജറ്റ് ലഭിക്കുകയാണ്. ഈ ഗാഡ്ജറ്റിൽ നിന്നുള്ള ഡോക്യുമെന്റ്സുകൾ ഡീകോഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ ടെക്നിക്കൽ ടീമിലോട്ട് കൈമാറ്റം ചെയ്യുകയാണ്. കുറെ നാളുകളായിട്ട് അദ്ദേഹം ഈ ഒരു ഡീകോഡിങ്ങിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. എന്താണ് ഈ ഒരു ഡോക്യുമെന്റിനകത്ത് ഉള്ളത് എന്നുള്ളൊരു കാര്യം അറിയാനായിട്ട് അദ്ദേഹം കുറെ നാളുകളായിട്ട് കാത്തുകയായിരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നുള്ള ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഇന്ത്യക്കെതിരെയുള്ള ഒരു ആസൂത്രണത്തിന്റെ ഒരു ഡോക്യുമെന്റ് ആണെന്നുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. മാസങ്ങളായിട്ട് അദ്ദേഹം ആ ഒരു ഡോക്യുമെന്റിന്റെ ഡീകോഡിങ്ങിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. April 14, 2014 ജമ്മു ആൻഡ് കാശ്മീരിൽ പുതിയൊരു ആക്രമണം സംഭവിക്കുകയാണ്, ഒരു ടെററിസ്റ്റ് ആക്രമണം സംഭവിക്കുകയാണ്. അതൊരു ഇലക്ഷൻ സമയമായിരുന്നു. ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ പോളിൽ ഉണ്ടായിരുന്ന ഒരു ഇലക്ഷൻ ഓഫീസറെ ഒരു തീവ്രവാദി വന്ന് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അത് ഇന്ത്യയിൽ മൊത്തം വലിയൊരു സെൻസേഷൻ ആയിട്ടുള്ള ന്യൂസ് തന്നെയായിരുന്നു. ഒരുപാടധികം ന്യൂസുകളും മറ്റു ആർട്ടുകളായിട്ട് വന്നിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഈ വാർത്തകൾ കണ്ടിട്ട് അദ്ദേഹത്തിനെ വിളിച്ച് ചോദിക്കേണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ അപ്സെറ്റ് ആയിക്കൊണ്ടായിരുന്നു സംസാരിച്ചു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് ഉള്ള രാജ്യമാണ്. ആ ഒരു ഡെമോക്രസിയുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത്.
ഇലക്ഷൻ പ്രൊസീജിയറിന്റെ സമയത്ത് ഒരാൾ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് വളരെ സെൻസേഷൻ ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. തന്റെ രാജ്യത്തിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിമിഷമായിട്ടുള്ള ഒരു ഇലക്ഷൻ സമയത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ തകർക്കാനായിട്ട് തീരുമാനമെടുത്ത ആ ഒരു തീവ്രവാദ സംഘടനയെ എങ്ങനെ തീർക്കണമെന്നുള്ളൊരു കാര്യം ഉറപ്പിച്ചു വെച്ചിരുന്ന ഒരു സമയം തന്നെയായിരുന്നു. പക്ഷേ കൃത്യം 24 മണിക്കൂർ തികയുന്നതിന് മുൻപേ പിറ്റേ ദിവസം, അതായത് April 25, 2014, അന്ന് ഉദ്ദേശം ഉച്ച കഴിഞ്ഞ് 2 മണിയായി കാണും, മേജർ മുകുന്ദ് വരദരാജനും അദ്ദേഹത്തിന്റെ ടീമും ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുന്ന ഒരു സമയമാണ്, ലഞ്ച് കഴിക്കാനായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഫോണിലോട്ട് ഒരു കോൾ വരികയാണ്. നിങ്ങളെന്ന് കണ്ടെത്തിയ ഡോക്യുമെന്റ്, ഡിജിറ്റൽ ഡോക്യുമെന്റിന്റെ ഡീകോഡിംഗ് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ ഡീകോഡിങ്ങിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഹിസ്ബുള്ള മുജാഹിദ്ദീൻ എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് സംഘടനയുടെ തലവനായിട്ടുള്ള അൽത്താഫ് വാനി എന്ന് പറയുന്ന ഒരു വ്യക്തി എവിടെയാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യത്തിന്റെ ഒരു ഡീകോഡിംഗ് ആണ് ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നത്. ഹിസ്ബുള്ള മുജാഹിദ്ദീൻ എന്ന് പറയുന്ന ഒരു സംഘടനയെ കുറിച്ച് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ തകർക്കാനായിട്ട് നിൽക്കുന്ന മറ്റൊരു വലിയൊരു സംഘടനയാണ് ഹിസ്ബുള്ള മുജാഹിദ്ദീൻ എന്ന് പറയുന്നത്. ലോകമെമ്പാടുമായിട്ട് അവരുടെ നെറ്റ്വർക്കുകളുണ്ട്. ഇതിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഘ തലവൻ ജമ്മു ആൻഡ് കാശ്മീരിലെ ഷോപ്പിയാൻ ഡിസ്ട്രിക്റ്റിലുള്ള കോസി പത്രി എന്ന് പറയുന്ന ഒരു വില്ലേജിൽ അൽത്താഫ് വാനി ഉണ്ടെന്നുള്ളൊരു കാര്യം, ഒരു വിവരം ആർമിക്ക് മേജർ മുകുന്ദ് വരദരാജന് ഇന്റലിജൻസ് കൈമാറുകയാണ് ചെയ്യുന്നത്. ഏത് വിധേനയും അൽത്താഫ് വാനിയെ തീർക്കണം എന്നുള്ളൊരു കാര്യം തീരുമാനിച്ചുകൊണ്ട് തന്നെയായിരുന്നു മേജർ മുകുന്ദ് വരദരാജൻ ആ ഒരു സ്ഥലത്തോട്ട് എത്തിച്ചേർന്നത്. കാരണം ഇന്ത്യയെ തന്നെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സംഘടനയുടെ തലവൻ ഏത് വിധേനയും ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് മേജർ മുകുന്ദ് വരദരാജൻ അവിടേക്ക് എത്തിച്ചിരുന്നു. കോസി പത്രി എന്ന് പറയുന്ന ഒരു വില്ലേജ്, ഒരു ഗ്രാമം എന്ന് പറയുന്നത് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ജീവിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ഒരുപാട് വീടുകളുള്ള ഒരു സ്ഥലത്ത് ഒരു വീടിന്റെ ഇടയിലായിട്ടാണ് അൽത്താഫ് വാനിയും സംഘവും തമ്പടിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മേജർ മുകുന്ദൻ ടീം മനസ്സിലാക്കാണ്. അവിടെ ഒരാളല്ല, 3 പേരാണ്, 3 തീവ്രവാദികളാണ് അവിടെ ഒന്നിച്ച് ചേർന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അവിടെയുള്ള ഗ്രാമവാസികൾ മിലിറ്ററിയോട് പറയാണ്. മിലിറ്ററി വിചാരിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരാളുള്ളോ അൽത്താഫ് വാനി മാത്രമുള്ളോ എന്നുള്ളൊരു കാര്യമായിരുന്നു അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ 6 പേര് മാത്രമായിരുന്നു അങ്ങോട്ടേക്ക് ചെന്നായിരുന്നേ. പക്ഷേ അവിടെ 3 പേരുണ്ടെന്നുള്ളൊരു കാര്യം ഗ്രാമവാസികൾ മിലിറ്ററിയോട് പറയാണ്. ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാതെ തിരിച്ചു പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു കാര്യം മേജർ മുകുന്ദ് തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം ബഡി, അഥവാ അദ്ദേഹത്തിന്റെ സോൾജിയർ ആയിട്ട് നിന്നിരുന്ന വിക്രം സിംഗിനോട്, ആപ്പിൾ തോട്ടത്തിൽ നമ്മൾ ചെയ്ത അതേ സ്ട്രാറ്റജി തന്നെ ഇവിടെയും പറ്റി നോക്കാന്നുള്ള ഒരു കാര്യം മേജർ മുകുന്ദ് വരദരാജൻ പറയാണ്. ഇപ്പോഴേ സമയം വൈകിട്ട് 4 മണി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ രാത്രിയാകുമെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയ മുകുന്ദിനെ സംബന്ധിച്ചിടത്തോളം രാത്രിയായി കഴിഞ്ഞാൽ ടെററിസ്റ്റുകൾക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു അവസരമായിട്ട് മാറും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയ മേജർ മുകുന്ദ് വരദരാജൻ ഉടനെ തന്നെ അവരെ അറ്റാക്ക് ചെയ്യാമെന്നുള്ള ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഒരു സ്നൈപ്പർ അറ്റാക്ക് മുകുന്ദ് വരദരാജൻ അങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തങ്ങൾക്ക് ചുറ്റും ഇന്ത്യയുടെ തന്നെ ഏറ്റവും ശക്തരായിട്ടുള്ള 44 RR സോൾജേഴ്സ് വളഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു കാര്യം തീവ്രവാദികൾ അറിയാണ്. മിനിറ്റുകളോളം നീണ്ടു നിന്നിരുന്ന ഒരു വലിയൊരു വെടിവെക്കൽ അവിടെ ആരംഭിക്കുകയാണ്. ആപ്പിൾ തോട്ടത്തിലുണ്ടായ അതേ സ്ട്രാറ്റജി ഉപയോഗിച്ചിരുന്ന മേജർ മുകുന്ദിനെ സംബന്ധിച്ചിടത്തോളം അറ്റാക്ക് ചെയ്യുക എന്നതിനേക്കാൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയൊരു പ്ലാനിംഗ് എന്ന് പറയുന്നത്. വെടിവെക്കലിന്റെ തീവ്രത കുറയുന്നതായിട്ട് മേജർ ശ്രദ്ധിക്കുകയാണ്. അവരുടെ ഓട്ടോമാറ്റിക് ഗൺ മാനുവൽ മോഡിലോട്ടാക്കി മാറ്റിയിരിക്കുന്നു. അതായത് മെഷീൻ ഗണ്ണിലെ ബുള്ളറ്റുകൾ തീരാറായിരിക്കുന്നു. അപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. ഇനി സമയമില്ലാന്ന് മനസ്സിലാക്കിയ മേജർ ഒരു ഗ്രനേഡ് എടുത്ത് അവർക്കെതിരെ എറിയാണ്. അങ്ങനെ ആ ഗ്രനേഡ് പൊട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമര് തകർന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തീവ്രവാദി കൊല്ലപ്പെടുന്നു. മേജറും വിക്രമും മുന്നോട്ടേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് അവരൊരു കാര്യം മനസ്സിലാക്കാണ്, ഈ കൊല്ലപ്പെട്ടിരിക്കുന്നത് അൽത്താഫ് വാനി അല്ല എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കാണ്. അപ്രതീക്ഷിതമായിട്ട് മറ്റൊരു ഗണ്ണിൽ നിന്നൊരു വലിയൊരു വെടിവെക്കൽ ആരംഭിക്കുകയാണ്. പെട്ടെന്ന് തന്നെ 2 സൈഡിലോട്ട് മേജറും വിക്രമും സ്പ്ലിറ്റ് ആയി മാറുകയാണ്. തുടർച്ചയായി 3 മിനിറ്റോളം നീണ്ടു നിന്നിരുന്ന ഒരു വെടിവെക്കലില് ഒരു വെടിയുണ്ട വിക്രമിന്റെ ദേഹത്ത് കൊള്ളാണ്. ഉടനെ തന്നെ വിക്രം താഴോട്ട് വീഴാണ്. അവിടെ വെച്ച് തന്നെ തന്റെ ജീവൻ നാടിന് വേണ്ടി അദ്ദേഹം സമർപ്പിക്കുകയാണ്. തന്റെ മുഴുവൻ ശക്തിയും എടുത്തുകൊണ്ട് മേജർ മുകുന്ദ് ആ തീവ്രവാദിക്കെതിരെ വെടിവെക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് ആ തീവ്രവാദി മേജർ മുകുന്ദിനെ വെടിവെക്കാതെ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. മേജർ മുകുന്ദ് മുന്നോട്ടേക്ക് വന്നത് സകല ഗൺ ബുള്ളറ്റുകളും തീർന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയ സമയത്ത് മാത്രമാണ്. അതായത് ഇനി തീവ്രവാദിയുടെ കയ്യിൽ ഗണ്ണോ ആ ഗണ്ണിന്റെ കയ്യിൽ ബുള്ളറ്റോ ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഈ ഒരു സമയം മനസ്സിലാക്കിക്കൊണ്ട് തീവ്രവാദിക്ക് നേരെ ചെന്നുകൊണ്ട് മേജർ മുകുന്ദ് വെടിവെക്കൽ ആരംഭിക്കുകയാണ്. വീടിന്റെ പിന്നിലൂടെ രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ച ആ ഒരു തീവ്രവാദിയെ മേജർ മുകുന്ദ് കീഴ്പ്പെടുത്താണ്. ഈ സമയത്ത് മറ്റൊരു ഗൺഫയറിംഗ് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുകയാണ്. അത് മൂന്നാമത്തെ ടെററിസ്റ്റ് ആയിരുന്നു. നമ്മൾ ഇതുവരെ പറഞ്ഞത് 2 ടെററിസ്റ്റുകൾ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇവർ ആരും ശ്രദ്ധിക്കാത്ത ഒരു 3-ാമൻ അവിടെ ഉണ്ടായിരുന്നു. അവനായിരുന്നു ആ ഒരു വെടിവെക്കൽ അവിടെ ആരംഭിച്ചത്. അവനെയും വളരെ പെട്ടെന്ന് തന്നെ മേജർ മുകുന്ദ് ഇല്ലാതാക്കുകയാണ്. യാതൊരു കുഴപ്പമില്ലാതെ തന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മേജർ മുകുന്ദ് പുറത്തേക്ക് വരുന്നു. തന്റെ സോൾജേഴ്സിനോട് പറയുന്നു, നമ്മൾ മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു, മിഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു, നമ്മൾ ഈ യുദ്ധം വിജയിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ സോൾജേഴ്സിനോട് പറയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്റെ കൂടെ ഉണ്ടായിരുന്ന ബഡി വിക്രം നമുക്ക് നഷ്ടമായി എന്നുള്ളൊരു കാര്യം കൂടി വളരെ സങ്കടത്തോടുകൂടി മേജർ മുകുന്ദ് സോൾജേഴ്സിനോട് പറയുന്നുണ്ട്. പെട്ടെന്ന് മേജർ മുകുന്ദ് കുഴഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. താഴോട്ട് വീണ മേജർ മുകുന്ദിന്റെ അടുത്തേക്ക് മറ്റു സോൾജേഴ്സ് ചെന്ന് നോക്കുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത് മേജർ മുകുന്ദിന്റെ ദേഹത്തും 2-3 ബുള്ളറ്റുകൾ തറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. ഉടനെ തന്നെ അപകടം മനസ്സിലാക്കിയ സോൾജേഴ്സ് അദ്ദേഹത്തിനെ എടുത്തുകൊണ്ട് ജമ്മു ആൻഡ് കാശ്മീരിലുള്ള തങ്ങളുടെ മിലിറ്ററി ബേസിലുള്ള ഹോസ്പിറ്റലിലോട്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോവുകയാണ്.
പക്ഷെ പോകുന്ന വഴിക്ക് തന്നെ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ച് നാട്ടിലോട്ട് അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ടുവരുന്ന സമയത്തും ആ യൂണിഫോം ഏറ്റുവാങ്ങുന്ന സമയത്തും മേജർ മുകുന്ദിന്റെ ഭാര്യയായിട്ടുള്ള ഇന്ദു റബേക്കയുടെ കണ്ണിൽ നിന്നും ഒരിറ്റ് കണ്ണീര് പോലും താഴോട്ട് വീഴുന്നുണ്ടായിരുന്നില്ല. കാരണം ഇന്ദു റബേക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ദു റബേക്ക എന്ന് പറയുന്നത് മേജർ മുകുന്ദിന്റെ ഭാര്യയാണ്. മുൻപ് മേജർ മുകുന്ദ് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ജീവൻ സമർപ്പിച്ചാൽ പോലും അതിന്റെ പേരിൽ ഒരിറ്റ് കണ്ണീര് പോലും നീ വീഴ്ത്തരുത്, നീ കരയരുത് എന്നുള്ളൊരു കാര്യം പല തവണകളിലായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിനോട് പറയുന്നുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് തന്നെ ആ കുടുംബം ഒരിക്കലും കരയുന്നുണ്ടായിരുന്നില്ല, നേരെ മറിച്ച് അവർക്ക് ഒരുപാട് അഭിമാനമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്വന്തം മകൻ രാജ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവൻ സമർപ്പിക്കുന്ന സമയത്തും ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭർത്താവ് രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചേക്കുന്ന സമയത്തും ആ ഒരു മകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അച്ഛൻ മുകുന്ദ് വരദരാജൻ എന്ന് പറയുന്നത് ഒരു ഹീറോ ആയിട്ട് മാറിയിരിക്കുന്ന സമയത്തും അവർക്ക് എല്ലാവർക്കും അഭിമാനിക്കാനാവുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു ആ ഒരു നിമിഷങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണെന്നുണ്ടെങ്കിലും ആ ഒരു ചടങ്ങ് വളരെ ഭംഗിയായിട്ട് ആ ഒരു കുടുംബം പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. മേജർ മുകുന്ദിന്റെ വീരത്തിനെയും ത്യാഗത്തിനെയും എല്ലാം കണക്കാക്കിക്കൊണ്ട് രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ പീസ് ടൈം മിലിറ്ററി അവാർഡ് എന്ന് പറയുന്ന അശോക് ചക്ര എന്ന് പറയുന്ന അവാർഡ് അദ്ദേഹത്തിന് നൽകപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ഏറ്റുവാങ്ങിയത് അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയായിട്ടുള്ള ഇന്ദു റബേക്ക തന്നെയായിരുന്നു. ഇതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പീസ് ടൈം മിലിറ്ററി അവാർഡ് നേടുന്ന നാലാമത്തെ വ്യക്തി എന്ന് പറയുന്നതും മേജർ മുകുന്ദ് വരദരാജൻ തന്നെയാണ്. അദ്ദേഹം ഒരു മലയാളി ആണെന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. നാളെ പട്ടാളത്തിലോട്ട് ചേരാൻ പോകുന്ന ഓരോ വ്യക്തികൾക്കും ഇദ്ദേഹം ഒരു ഇൻസ്പിരേഷൻ ആണെന്നൊരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഫുൾ കഥ കണ്ടതിന് ശേഷം ഇനി സിനിമ കാണുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എൻ്റെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ഈ കഥയ്ക്കനുസൃതമായിട്ടുള്ള ഒരു സിനിമയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്നൊരു കാര്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സിനിമകളിൽ നമ്മൾ ഒരുപാട് ഹീറോകളെ കണ്ട് നമുക്ക് അവർക്ക് വേണ്ടി കൈയടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ ഇത്രയും വലിയ വീരത്യാഗം ചെയ്തേക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമയായിട്ട് വരുന്ന സമയത്ത് അതൊക്കെ നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ സിനിമകൾ കാണുന്നത് അല്ലേ? അത്രയും വലിയൊരു മനുഷ്യന്റെ സിനിമയാണ് ഇറങ്ങാനായിട്ട് പോകുന്നത്. അമരൻ ദ ഇമ്മോർട്ടൽ എന്ന പേരിന്റെ അർത്ഥം വരുന്ന, മരണമില്ലാത്തൊരു വ്യക്തി എന്ന് അർത്ഥം വരുന്ന മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിത കഥയാണ് അമരൻ എന്ന് പറയുന്ന ശിവകാർത്തികേയന്റെ സിനിമ. ഒക്ടോബർ 31 സിനിമ ഇറങ്ങാനായിട്ട് പോകുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം താഴെ നിന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബി ഡൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.